എന്ത് പറഞ്ഞാലും നിക്കില്ല. പറയുന്ന കേൾക്ക് മോളെ. അല്ല, കേൾക്കുന്നില്ലേ മഹാരാജൻ? കുഞ്ഞിന്റെയും സ്ത്രീയുടെയും സ്വരം അവിശ്വസനീയമായി തോന്നുന്നല്ലോ വേതാളമേ. നിറഞ്ഞ രാത്രിയിൽ ഈ കാനനാന്തർ ഭാഗത്ത് ഒരു കുഞ്ഞും മാതാവും അവിശ്വസനീയം തന്നെ. ഈ വനത്തിൽ കുടലുകെട്ടി വസിക്കുന്ന കാട്ടുവാസികളായിരിക്കും അല്ലേ വേതാളമേ? കേൾക്കുന്നതൊക്കെ സത്യമാകണമെന്നില്ലല്ലോ മഹാരാജൻ. ചില നേരങ്ങളിൽ കാണുന്നത് കൂടി സത്യമാകില്ല, അപ്പൊ പിന്നെ അങ്ങൂഹം പറഞ്ഞത് സത്യമാകുവാൻ സാധ്യത തുലോം വിരളം. എങ്കിൽ പിന്നെ ആരായിരിക്കും അവർ? പറഞ്ഞറിയുന്നത് എന്തിന് മഹാരാജൻ? കണ്ടു തന്നെ അറിയരുതോ? വന്നാലും നമുക്ക് പോയല്ലേ പറ്റൂ. വരൂ. വരൂ കുഞ്ഞേ. ഇതെന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് വേതാളമേ? നാരീമണി സ്പർശിച്ച മാത്രയിൽ നമ്മുടെ ദേഹത്തു നിന്നും അഗ്നിജ്വാലകൾ അവർക്ക് നേരെ. ഇന്നോളം കണ്ടിട്ടില്ലാത്ത നമ്മെ അവർ വണങ്ങുകയും ചെയ്യുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? അടിയൻ പറഞ്ഞത് ഓർമ്മയില്ലേ അങ്ങക്ക്? ഒക്കെയും അങ്ങ് കണ്ടറിയുക. Thank you.
മോളെ നോക്കൂ വേദളമേ, ഈ കുഞ്ഞു മരിച്ചിരിക്കുന്നു. ഒപ്പം ആ നാരിമണി അപ്രത്യക്ഷമാവുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഇതിന്റെയൊക്കെ പൊരുൾ? മഹാരാജൻ അടിയനെ സ്പർശിച്ചുകൊണ്ട് അങ്ങ് ദക്ഷിണ ദിക്കിലേക്ക് നോക്കിയാലും മനുഷ്യസ്ത്രീയല്ല മഹാരാജൻ, ദേവതയാണത്. മരണത്തിന്റെ ദേവത മൃത്യു. രണ്ടായിരം വർഷത്തേക്ക് അങ്ങനെ സ്പർശിക്കുവാൻ അരുതാത്തത് കൊണ്ടാണ് അറിയാതെ അവൾ സ്പർശിച്ച മാത്രയിൽ അങ്ങയിലുള്ള രക്ഷാവലയം അഗ്നിജ്വാലയായി അവളെ അകറ്റിയത്. പാവം, അനാഥജഡമായി കാട്ടിലുപേക്ഷിക്കാൻ വയ്യ. നമ്മുടെ കൈകൊണ്ട് തന്നെ ആകട്ടെ ഈ കുഞ്ഞിന് ചിത. ഭൂമിയാണിത് മഹാരാജൻ. വിദ്യാമണ്ണം ശേഷക്രിയ ലഭിക്കാത്തതിനാൽ പരലോകം നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളികളാണിത്. അങ്ങ് ഭയപ്പെടേണ്ടതില്ല. അങ്ങ് ധന്യൻ തന്നെ മഹാരാജൻ. അങ്ങയുടെ കരത്താൽ ശ്മശാനഭൂമിയിലെത്തിയ കാരണത്താൽ ആ കുഞ്ഞിനെ ഉടലോടെ സ്വർലോകം ലഭിച്ചിരിക്കുന്നു. ഉടലോടെ സ്വർലോകമോ? അതെ മഹാരാജൻ, മൃത്യുദേവത അപഹരിച്ച ആത്മാവ് സ്വർഗകവാടത്തിൽ ആ കുഞ്ഞിന് തിരികെ ലഭിക്കും. ഇനി നമുക്ക് നമ്മുടെ പ്രയാണം ആരംഭിക്കാം വേദളമേ. മഹാരാജൻ, ഏതോ വഴി പോയ നമ്മൾ ഈ ശ്മശാനത്തിലെത്തിയെങ്കിൽ ഇവിടെ ആരോ അങ്ങയുടെ വരവിനായി പ്രാർത്ഥിച്ച് കാത്തിരിപ്പുണ്ട് എന്ന് വ്യക്തം. നീ എന്താണ് ഈ പറയുന്നത് വേദളമേ? ഇത് ശ്മശാനമാണ്, ഗതികിട്ടാത്ത ആത്മാക്കളുടെ വാസസ്ഥലം. ഇവിടെ നമ്മെക്കാത്ത ആരുണ്ടാവാനാണ്?
അങ്ങ് ആരാണ്? ഇവിടെ വെറും ഒരു ആത്മാവ്. ഭൂലോകവാസകാലത്ത് ഒരു രാജാവായിരുന്നു ഞാൻ. കുസുമപുരം സ്വദേശം. കുസുമപുരം രാജാവ് അനാഥാത്മാക്കളുടെ ശ്മശാനത്തിൽ വിശ്വസിക്കാനാവുന്നില്ലല്ലോ നമുക്ക്. മഹാരാജൻ, നാം മരണം വരിച്ചതുപോലും ദേശത്ത് ആര് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു ചതിയായിരുന്നു അത്. മൃഗയാ വിനോദത്തിനിറങ്ങിയ എന്നെ അനുചരന്മാരിൽ നിന്നും അകറ്റി ഇവിടെ എത്തിച്ച് പിറകിൽ നിന്ന് വാൾ വീശി. ആരാണ് അതിക്രമം കാണിച്ചത്? അറിയില്ല മഹാരാജൻ. അങ്ങയുടെ വരവ് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണം. പക്ഷേ അതിനു മുമ്പ് ഒന്നെനിക്കറിയണം. അത് അങ്ങ് തന്നെ പറഞ്ഞു തരണം. എന്താണ്? ചോദിച്ചോളൂ. എന്റെ പത്നിയും പുത്രിയും ജീവിച്ചിരിപ്പുണ്ടോ? മഹാരാജൻ, എന്നെ വധിച്ചവൻ അവരെയും വധിച്ചിരിക്കാം. അവരും എന്നെ പോലെ ഏതെങ്കിലും ശ്മശാനത്തിൽ ഗതികെട്ട ആത്മാക്കളായി. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് കരുതൂ. കരുതിയാൽ പോരല്ലോ മഹാരാജൻ. അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏത് നിമിഷവും എന്നെ പോലെ ആരും അറിയാതെ അവരും വധിക്കപ്പെടും. രാജൻ, നാം വിക്രമാദിത്യ ചക്രവർത്തിയാണ്. അങ്ങയുടെ പത്നിയും പുത്രിയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാം വാക്ക് നൽകുന്നു, വധിക്കപ്പെടുക അവരല്ല, താങ്കളെ വധിച്ച അക്രമിയായിരിക്കും നിശ്ചയം. അങ്ങയ്ക്ക് വേണ്ടിയുള്ള എന്റെ കാത്തിരിപ്പ് വൃഥാവിലായില്ലല്ലോ. ഭാഗ്യം മഹാരാജൻ, അങ്ങയെ ഞാൻ വിശ്വസിക്കുന്നു. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ പത്നിയെയും പുത്രിയെയും കാത്തിരക്ഷിക്കുക. എന്നിട്ട് പുത്രിയുടെ കരം കൊണ്ട് എനിക്ക് ശേഷക്രിയ ചെയ്യിക്കണം. അങ്ങെത്തും മുമ്പേ അവരും കൊല്ലപ്പെട്ടുവെങ്കിൽ അവർക്കും എനിക്കും അങ്ങ് തന്നെ ശേഷക്രിയകൾ ചെയ്ത് മോക്ഷപ്രാപ്തി നൽകുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഗജത്തിന്റെ രൂപത്തിൽ വന്ന് അങ്ങയെ ആക്രമിച്ചതും അങ്ങയുടെ കരം കൊണ്ട് അപമൃത്യു വരിച്ചതും ഗജബാഹുവായിരിക്കുമെന്ന് അങ്ങ് മനസ്സിലാക്കിയിരിക്കുമല്ലോ മഹാരാജൻ. അയാളുടെ ഉപാസനാമൂർത്തിയായ ദുർദേവിയാണ്.